ആളുകളുടെ മനസ്സിലൊരു പൊതു ചിത്രമുണ്ട്, പോലീസ് എന്ന് പറഞ്ഞാൽ പുരുഷൻ, പട്ടാളക്കാരൻ അല്ലെങ്കിൽ പട്ടാളം എന്ന് പറഞ്ഞാൽ പുരുഷൻ. ലോകം മുഴുവൻ, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ സാഹചര്യമൊക്കെ മാറി വരികയാണ്. ഇന്ത്യയിൽ ആ മാറ്റത്തിന് അല്പം വേഗം കുറവാണെങ്കിലും കാര്യങ്ങൾ മാറുന്നുണ്ട്. പ്രതിരോധ സേനയിലെ പെൺകരുത്തായി ആദ്യ വനിതാ മിലിറ്ററി പോലീസ് ബാച്ച് പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ്. ബംഗളൂരുവിൽ ആ സംഘത്തിന്റെ പരിശീലനം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. 100 പേരടങ്ങുന്ന ബാച്ചിൽ 6 മലയാളികളുമുണ്ട്. പരിശീലനം പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിൽ അവരെ വിന്യസിക്കും. ഇവർ കരസേനയുടെ പുതിയ പെൺകരുത്ത്. 2020 ജനുവരിയിൽ പരിശീലനം തുടങ്ങിയ 100 പേരും വൈകാതെ സേനാചരിത്രത്തിൽ പുതിയ നാഴികക്കല്ലായി പുറത്തിറങ്ങും. കേരളത്തിന് അഭിമാനിക്കാൻ ബാച്ചിൽ 6 മലയാളികളുമുണ്ട്. സേനാ ആസ്ഥാനങ്ങളുടെ സുരക്ഷ, സേനയ്ക്ക് പോലീസ് സഹായം നൽകുക, കരസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ സഹായിക്കുക, മോഷണം, ബലാത്സംഗം, ലൈംഗിക പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്തുക തുടങ്ങിയവയാണ് വനിതാ മിലിട്ടറി പോലീസിന്റെ പ്രധാന ചുമതലകൾ. യുദ്ധസമയത്ത് ചുമതലകൾ ഇനിയും കൂടും. പുരുഷ സേനാംഗങ്ങളുടേതുപോലെ തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള അത്യാധുനിക രീതിയിലുള്ള പരിശീലനമാണ് 61 ആഴ്ച നീളുന്ന കാലയളവിൽ ഇവർക്ക് നൽകിയിരിക്കുന്നത്. Wherever the physical touch is involved, whereas an instructor is supposed to touch the recruit and give them a demonstration, those classes are taken by the women officers who are present there. നിലവിൽ ബംഗളൂരു ഓസ്റ്റിൻ ടൗണിലെ മിലിറ്ററി പോലീസ് കോർ ക്യാമ്പിലാണ് അവസാനഘട്ട പരിശീലനം പുരോഗമിക്കുന്നത്. May 8 ആദ്യ വനിതാ ബാച്ച് പുറത്തിറങ്ങുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 2037 1700 വനിതാ മിലിറ്ററി പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.